സർവശക്തനായ ദൈവമേ നിത്യനായ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. അവിടുത്തെ തിരുവാതിരപീഠം ചേർന്ന് വേറിട്ട് അങ്ങയുടെ സന്നിധാനത്തിലായിരിക്കുന്നതുകൊണ്ട് അങ്ങയുടെ മക്കളെ അവർ കൂട്ടി വരുത്തിയതുകൊണ്ട് യഹോവയുടെ സന്നിധിയിൽ ചിലവഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമായിട്ടുള്ളതാകുന്നു. അങ്ങയുടെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കപ്പെട്ടുണ്ടാവേ. തേനേക്കാളും തേൻകട്ടയെക്കാളും മാധുര്യം വരെ അങ്ങയുടെ വചനത്തെ കണ്ടെത്തുവാനും രക്ഷിക്കാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ രൂപാന്തരം വരുത്തുവാനും തക്കവണ്ണം ഇന്നത്തെ രാത്രിക്കാലം തീർക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളവരെ. വലിയവനായ ദൈവമേ, അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ഇല്ല അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കൂടി വരുന്ന അങ്ങയുടെ മക്കളുടെ മധ്യേ അവിടുത്തെ എഴുതി വരാമെന്നുള്ളതും പോലെ ഞങ്ങളുടെ മധ്യേ നമ്മൾ ആകെ അദൃശ്യനായ ദൈവത്തെ ഇത് വ്യക്തിപരമായി ഞങ്ങൾക്ക് കണ്ടെത്തു മാറ്റപ്പെടുന്നത് സന്നിധാനത്തിൽ ഭയത്തോടും വിറയലോടും കൂടി ആയിരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ശുചിയില്ലാത്ത അധികങ്ങളുള്ള മനുഷ്യനാണ്. ശുചിയില്ലാത്ത അധികങ്ങളുള്ള ജനത്തിനും വസിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയെ ഇന്ന് ഞങ്ങളുടെ കർത്താവെ കാണുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവെ. യഹോവയുടെ ശബ്ദം ശക്തിയോടെ ഒഴുകുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ ഒഴുകുന്നു. അങ്ങയുടെ വചനങ്ങളെ ഓർമ്മിപ്പിക്കുക. ഇന്ന് കർത്താവെ മാനുഷിക ശബ്ദമല്ല ദൈവത്തിന്റെ ശബ്ദം ഞങ്ങളുടെ മധ്യം ഒഴുകി കേൾക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യഹോവയുടെ ശബ്ദം മാൻകടകളെ പ്രസവിക്കുമാറാകണമേ. യഹോവയുടെ ശബ്ദം വനങ്ങളെ എന്റെ വചനം ഞാൻ അയച്ച് പ്രവൃത്തി ചെയ്യാനുള്ള ഏത് വാളിനേക്കാളും പ്രാണനെയും സത്യവഞ്ചികളെയും കുറിച്ച് വേറൊരുക്കുമ്പോൾ ഹൃദയത്തിന്റെ ഭാവങ്ങളെയും ചിത്രങ്ങളെയും കൂടെ വിവേചിക്കുവാനും കഴിവുള്ള അവിടുത്തെ വചനത്തിന്റെ പ്രകടനം കണ്ടാവേ. ഞങ്ങളെ ദൈവത്തിന്റെ വചനം സംസാരിക്കാനായി കണ്ടാവേ. തങ്ങളുടെ ദാസനെ അഭിഷേകത്തോടുകൂടി അയച്ചിരിക്കുന്ന നദിയുടെ ഒരു വർഷമായി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന തന്നെ ഒന്നാമത്തെ ദിനങ്ങളിലേക്ക് കടന്നു വന്നിരിക്കും. പ്രാർത്ഥിച്ച് ആരംഭിപ്പാൻ തന്നെ കർത്താവിനെ സഹായിച്ചു. കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുവാനായി ചില നിമിഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. കർത്താവിന്റെ നാമം മഹത്വപ്പെട്ട് നമ്മൾ ഒരുമിച്ച് ആരാധിക്കുവാൻ കൂട്ടായ്മയുടെ അനുഭവങ്ങളിൽ ഒരുമിച്ചുള്ള ആരാധനയും ഒരുമിച്ചുള്ള ശുശ്രൂഷയും എല്ലാവരുടെയും പങ്കാളിത്തം ഒരുമിച്ചുള്ള ഒരു ശുശ്രൂഷ ഗാന ശുശ്രൂഷ. അതുകൊണ്ട് നാം എല്ലാവരും അതിനെ വളരെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ സമർപ്പിക്കണം. ഈ ശുശ്രൂഷയിൽ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം, വചന ശുശ്രൂഷയ്ക്കുള്ള ബലം ലഭിക്കണം, അത് കേൾക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനുള്ള ബലം നമ്മുടെ ആരാധനയിലെ ഗാന ശുശ്രൂഷ കൊണ്ട് നമ്മളെ പ്രാപിച്ചിട്ടുണ്ട്. അതിനാൽ വളരെ ശ്രദ്ധയോടെ
നമുക്ക് അറിയാവുന്ന പാട്ടുകളൊക്കെ തന്നെയാണ്. അറിയാവുന്ന പുതിയ പാട്ടുകളുണ്ട്, അത് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടല്ലോ. അത് കണ്ട് നമുക്ക് ഒരുമിച്ച് പാടുവാനാണ് കർത്താവ് സഹായിക്കുന്നത്. നമുക്കതാതിരിക്കുന്ന കരം കഥാവിന്റെ നാമമഹത്വത്തിനായി കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എല്ലാവരും പങ്കാളിത്തം അതിൽ ഉണ്ടായിരിക്കണം. അത് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹവും അനുഗ്രഹമായിരിക്കും. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, മാൻ പ്രേമ കാന്തനെ കാണാം. പ്രിയപ്പെട്ടവരെ, നാം പാടിയത് ഹോവെന്റെല്ലേനാകുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല. നമ്മുടെ ഇടയിൽ എത്ര മഹോന്നതനാണ്, നമ്മുടെ ഇടയിൽ എത്ര ഉന്നതനാണ്, നമ്മുടെ ഇടയിൽ എത്ര സുന്ദരനാണ്, നമ്മുടെ ഇടയിൽ എത്രമാത്രം പരിപാലിക്കുന്നവനാണ്. അവൻ നമ്മെ ചേർത്താൻ വീണ്ടും വരാമെന്ന് വാക്കത്തന്നെ എഴുതിയാണ്. അവൻ നമ്മെ വിട്ടിട്ട് പോയതല്ല, ഇനി വീണ്ടും വന്ന് താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മെ ചേർത്തുകൊള്ളാം. നമ്മെ വീണ്ടും വന്ന് ചേർത്തുകൊള്ളാമെന്ന് വാക്കത്തം ചെയ്തവനാണ്. അവൻ ഇരിക്കുന്ന ഇടത്തെ കുറിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. രാമകനില്ല മാല തന്ന് നമ്മെ സ്വീകരിച്ച് നമ്മുടെ കണ്ണുനീരിനെ തുടച്ച് അവനോട് ചേർന്ന് ആയിരമാണ്ട് വസിക്കാമെന്നുള്ള വലിയൊരു പ്രത്യാശ ഇവിടെ എഴുതിച്ചറിയാൻ സാധിക്കുന്ന ഈ പാട്ട് അത് എത്ര മനോഹരമായിരിക്കുന്നു, എത്ര സുന്ദരമായിരിക്കുന്നു. ആ വലിയ വലിയ പ്രത്യാശയോടെ അദ്ദേഹം ഉൾക്കൊണ്ട് ആ വലിയ പ്രത്യാശ ഉൾക്കൊണ്ട് നമുക്ക് ചേർന്ന കരകഴിച്ച് പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കും.
കൂട്ടിക്കൊണ്ട് കൃപയ്ക്കായിട്ട് സ്തോത്രം. യാത്രയിൽ ആരെങ്കിലും ആയിരിക്കും നിങ്ങളെ എന്റെ കുഞ്ഞുങ്ങളെ തക്കസമയത്ത് നീ കൂട്ടിക്കൊണ്ടു വരണം, യാത്രയിൽ നീ പരിപാലിച്ചു കൊണ്ടുവരണം എന്ന് പ്രാർത്ഥിക്കുവാണ് കർത്താവേ. നിന്റെ ദയയുടെ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് പ്രസാദിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടത്തിലേക്ക് പ്രത്യേകമായി നിങ്ങൾ എല്ലാവരുടെയും പേരിലും കൂട്ടായ്മയുടെ പേരിൽ
ഹൃദയമായി സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ മധ്യത്തിലെ ദൈവത്തിന്റെ വചനമായി കടന്നു വന്നിരിക്കുന്ന സൗകര്യങ്ങൾ ജോൺ ചെറിയാനെ പരിചയമില്ലാത്ത ഒരാളി ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അധികം ഞാൻ പറഞ്ഞ് സമയം കളയേണ്ടത് ആവശ്യമില്ലല്ലോ. പ്രിയപ്പെട്ടവനെ, കഴിഞ്ഞ ആഴ്ച ഷാർജയിലെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ കൺവെൻഷനിലെ ദൈവജനം ശുശ്രൂഷിച്ചു. അതിൽ കടന്നു വന്ന ദൈവജനം കേട്ട എല്ലാവരും ഇതിനെ മറ്റുണ്ടല്ലോ. എല്ലാവർക്കുമായി സ്തോത്രം. അവധീയ ദേവസ്വങ്ങളിലെ കഴിഞ്ഞ 20-21 വർഷമായി പ്രവർത്തിക്കുന്ന മിഷൻ സിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കും. കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ വിഷയങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഭാരതത്തിലും ഭാരതത്തിലും നേപ്പാളിലും ഒക്കെയായി ഏതാണ്ട് 535 മിഷണറിമാർ, വ്യക്തികളായിട്ടുള്ളവരെ കുടുംബങ്ങളായിട്ടുള്ളവരെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അനേകം യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ജനങ്ങളുടെ മധ്യത്തിൽ ഭാരതത്തിലെ ഗ്രാമങ്ങളിൽ അനേക പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ടിവിയിലും പേപ്പറിലൊക്കെ അറിയാറുണ്ടല്ലോ. അതിലൊക്കെ മധ്യത്തിലെ നമുക്ക് വേണ്ടി കഥാവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യും. മിഷൻസിന്റെ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ നാളുകളിലെ അനേക പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലെ ആ ശുശ്രൂഷകൾ നമുക്കൊക്കെ അറിയാം. നമ്മളെയൊക്കെ കഥാവ് ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷ സകല രാജ്യങ്ങളോടും ദൈവത്തിന്റെ അസോസിയേഷൻ അറിയിക്കാൻ, രക്ഷയുടെ അസോസിയേഷൻ അറിയിക്കാൻ, ആത്മാക്കളെ രക്ഷയുടെ അധിപത്യത്തിലേക്ക് കടത്തി കൊണ്ടുവരുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ അതിന്റെ ഭാഗമായി അതിനെ അവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയായി നമ്മളെ ഈ സമ്പദ്ഘടന ദേശത്താക്കിയിരിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാം അപ്പോൾ വളരെ ഓർക്കേണ്ടതാണ്. നമ്മളെ ആക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ നാം എങ്ങനെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ നിർവഹിക്കണം, പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ പ്രാർത്ഥനയിലും കർത്താവ് നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ കൂടെ ആ കർത്താവിന്റെ ശുശ്രൂഷയെ അതിൽ പങ്കാളികളായി തീരുവാൻ ഈ സമയത്തെ ഞാൻ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ ഓർപ്പിക്കാം. ആ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ജോർച്ചറിയാനും അദ്ദേഹത്തിന്റെ സഹോദരമണി മിസ്സിസ് സൂസൻ ജോർച്ചറിയ അത് കുടുംബമായി കടന്നു വന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിന്റെ വചനം ശുശ്രൂഷിക്കും. പ്രിയപ്പെട്ടവർ ഒരു കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ, വർഷങ്ങളായി ജീവജനം ശുശ്രൂഷിക്കുന്ന ഈ പ്രിയപ്പെട്ടവരാണ് ഇന്ന് നമ്മോടും ജീവജനം ശുശ്രൂഷിക്കാനാണ് കടന്നു വന്നിരിക്കും. പ്രത്യേകമായി പ്രാർത്ഥിക്കും. നമ്മുടെ ആവശ്യം എന്തോ, നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ എങ്ങനെയിരിക്കുന്നു, അതിന്റെ അവസ്ഥയ്ക്ക് എങ്ങനെ മാറ്റം വരുത്തണം, അത് തീരുമാനിക്കുന്നത് ദൈവം. അപ്പോൾ നമ്മുടെ ആഗ്രഹം ദൈവസ്ഥയിൽ അറിയിച്ചാൽ അതിനനുസരിച്ച് പ്രിയപ്പെട്ടവരിൽ കൂടെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കും. അതിനായി പ്രത്യേകം പ്രാർത്ഥനയോട് ഇരിക്കണമെന്ന് ഞാൻ എല്ലാവരോടും പ്രത്യേകമായി പ്രിയപ്പെട്ടവർക്കിട്ടെ. പ്രിയപ്പെട്ടവരെ, കുടുംബമായി ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവരുടെയും പേരിലും നാമത്തില് പ്രത്യേകമായി സ്വാഗതം ചെയ്യും. വിവിധ സഭകളിൽ നിന്ന്, അതുപോലെ ഷാർജയിലെ കൂട്ടായ്മയിൽ നിന്ന് പ്രിയപ്പെട്ടവര്, നമ്മുടെ ജോയ് സഹോദരൻ, ഇങ്ങനെ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും പ്രത്യേകമായി യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്വാഗതം അറിയിക്കട്ടെ, സ്നേഹം അറിയിക്കട്ടെ. ഈ കൂട്ടായ്മയിലെ സ്വാഗതം ചെയ്തിരിക്കും. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥന ഉപയോഗിക്കുന്നതാണ്. തുടർന്ന് മീറ്റിങ് ഉദ്ഘാടനം ചെയ്യുവാനായി പ്രിയപ്പെട്ട തോമസ് മാത്യുവിനെ ക്ഷണിക്കുകയാണ്. അതിനുശേഷം നാം ഒരു CD പ്രസിദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിലെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു. ഇന്ന് കർത്താവ് അവന്റെ കൃപയാൽ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. അതിന്റെ പ്രകാശനം തുടർന്ന് നടക്കുന്നതായിരിക്കും. ഇപ്പോൾ ചുരുങ്ങിയ സമയം ഉദ്ഘാടനം ശുശ്രൂഷ ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. വേദിയിലായിരിക്കുന്ന മാറ്റി വെച്ച് ഈ ദിവസത്തെ കൺവെൻഷൻ നൽകുന്ന ദിവസ ഇവിടെയുള്ള വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രയർ നടത്തുന്ന വിശ്വാസ സമൂഹം ഇന്ന് എന്നോടായി പങ്കെടുക്കുകയും സ്തുതിക്കുകയും ഞാൻ ഈ പ്രദേശത്ത് വന്നിട്ട് ഞാൻ മാസങ്ങളെ ആയിട്ടുള്ളൂ. ഇതോടൊപ്പം ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയെ കുറിച്ച് കേൾക്കാനും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, വന്ന് സ്മരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമേ വളരെ നാളുകളായി ഏറ്റവും ശ്രദ്ധേയമായി ഒന്നിച്ചുകൂടി വരുവാനും അനുഗ്രഹിക്കപ്പെടുവാനും പ്രിയപ്പെട്ടവർ കഴിയാൻ കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ എന്ന് മനസ്സിലാക്കാൻ കഴിയും.
എല്ലാ വർഷവും കൂടെയുള്ള കൺവെൻഷൻ ക്രമീകരിക്കാറുണ്ടെന്ന് അവരാണ് ഈ വർഷവും കൺവെൻഷൻ ക്രമീകരിച്ചു. എന്നോട് പറഞ്ഞു തക്ക സമയത്തെത്തണം, ഞാൻ നിശ്ചയാസത്തിൽ അറിയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണെങ്കിൽ തക്ക സമയത്തോട് എത്തണമെന്ന് പറയുകയുണ്ടായിരുന്നു. പോയി വന്നു നിങ്ങളെ കാണുവാൻ ശുശ്രൂഷയോട് ഏർപ്പാണ്ടും അനുവദിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. വളരെ ശുശ്രൂഷയ്ക്ക് വെച്ച് ഉദ്ഘാടനം അധികം ദീർഘിച്ചു കൊണ്ടുപോകുന്ന ഉചിതമല്ല. എന്തിനാണ് വന്നത്? എന്തിനാണ് വന്നത്? ആരെങ്കിലും വന്ന വഴിക്ക് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാണ് ഇവിടെ പോവുകയാണ്. അവർ പെട്ടെന്ന് പറയും പ്രസംഗം കേൾക്കാൻ പോവുകയാണ്. നമ്മുടെ മനസ്സിൽ എന്തിനാണ് വന്നത് ചോദിച്ചപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചതായിരിക്കും വചനം കേൾക്കാൻ. വചനം കേൾക്കാനായിട്ടാണ് വരുന്നത്. വചനം കേൾക്കാനായി മാത്രം വന്നാൽ അത് നമുക്ക് ശിക്ഷിച്ച് യോഗ്യമാണ്. അപ്പോൾ വചനം കേൾക്കാനായിട്ടല്ല നമ്മൾ വന്നിരിക്കുന്നത്, അത് കേട്ട് ചെയ്യുവാനാണ്. വചനം കേൾക്കാനായിട്ട് മാത്രം നാം വരുന്നെങ്കിൽ അത് നമുക്ക് ഏറ്റവും ശിക്ഷയ്ക്കുള്ള യോഗ്യരായിട്ടില്ല. ഞാൻ ധാരാളം വചനം കേട്ടിട്ടുള്ളവരാണ്. ഞാൻ നിങ്ങളും തിരിഞ്ഞു നോക്കിയാൽ അത് നമ്മുടെ ശിക്ഷയ്ക്കാണോ കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നത്? വചനം കേൾക്കാനല്ല നാം വരേണ്ടത്. ദൈവമേ, ഇന്ന് ഞാൻ എപ്രകാരം ജീവിക്കണം എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്തുവാണ്. ഇന്നത്തെ കേൾവി എനിക്ക് സഹായിക്കണമേ, വചനം കേൾവി സഹായിക്കണമേ എന്ന ആഗ്രഹത്തോടാണ് ദിവസത്തിൽ നാം കടന്നു വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് അനുഗ്രഹത്തിനുള്ള. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അരഭതി പറവാൻ്റെ ആഗ്രഹിക്കുന്ന ആരും പ്രസംഗം കേൾക്കാനായിട്ട് വരരുത്. പ്രസംഗം കേൾക്കാനായിട്ട് വന്നാൽ വന്നതുപോലെ മടങ്ങി പോകും, ശിക്ഷാവിധിയുമായിട്ട് മടങ്ങി പോകും. ദീർഘമായ പ്രസംഗം നടത്തിയ കഥ പറയുന്നത്, ഞാൻ ഈ പ്രസംഗം നിങ്ങളോട് പറഞ്ഞത് കേൾക്കാൻ മാത്രമല്ല കേട്ട് ചെയ്യുവാൻ. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കഴിയുന്ന അവിടെയാണ്. കേട്ട് ചെയ്യുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഉറച്ചു നിൽപ്പാൻ നമുക്ക് കഴിയും, പ്രതിസന്ധി അതിജീവിപ്പാൻ കഴിയും, ജീവിതത്തിൽ ദൈവത്തോടൊന്നിച്ച് ജയജീവിതം നയിപ്പാനായിട്ട് നമുക്ക് കഴിയും. കേൾക്കുന്നവരായി മാത്രം തീരുന്നെങ്കിൽ ജീവിതത്തിൽ പരാജയം മാത്രം അതിന് ഉണ്ടാവും. പ്രിയ വിശ്വാസികളെ, ഈ ദിവസം നാം കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിപ്പാൻ തക്കോളം, അത് പ്രവർത്തിപ്പാൻ തക്കോളം താല്പര്യമുള്ളവരായി ദൈവവചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ നാം യോഗ്യരായിരിക്കണം. അപ്രകാരം ഈ ദിവസങ്ങളിലെ വചനം കേൾവി അനുഗ്രഹമായി എന്ന് പറവാൻ തക്കോളം, എൻ്റെ ജീവിതത്തിൽ രൂപാന്തരത്തിന് കാരണമായി പറവാൻ തക്കോളം. ഞാൻ പഴയതിനേക്കാൾ വ്യത്യസ്തനായി ജീവിതത്തിൽ മാറ്റം വരുത്തി രൂപാന്തരപ്പെടുത്തി പുതിയത് ഉൾക്കൊള്ളുവാൻ ഇടയായി എന്ന് പറവാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായും നാം അനുഗ്രഹിക്കപ്പെടുന്നതായി തീരാൻ കഴിയും. ഈ ദിവസത്തെ കൂട്ടായ്മ വചന കഴിയതിന് മുഖാന്തരമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ദിവസം എടുക്കുന്ന നാം അനുഗ്രഹിക്കാനായി മടങ്ങിക്കൊള്ളുവാൻ, പുതുക്കം പ്രാപിച്ചു മടങ്ങിക്കൊള്ളുവാൻ, ദൈവവചനം കേട്ട് ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ദിവസത്തെ വചന കഴിയും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. ഇതാവുകയും പുത്രനെയും പരിശുദ്ധാത്മാവിനാണ് ഈ അതിന് ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു. ഓർപ്പിച്ചതുപോലെ നമ്മുടെ സി ഡിയുടെ പ്രകാശനാട്ടം വന്നതോഹിക്കുവാൻ ഇവിടെ കെ ജി മാത്യുവച്ചൻ പ്രാർത്ഥിച്ച് അത് തോമസ് മാത്യുവച്ചൻ കൊടുത്ത് അത് നിർവഹിക്കും. അതിനുശേഷം ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊള്ളണം. ഈ വർഷം നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് 14th രക്ഷാഗീതങ്ങളുടെ 14th വാല്യം. കഴിഞ്ഞ 14 വർഷം കർത്താവ് ഇത് വളരെ അനുഗ്രഹമായി നടത്തി തന്നു. ഇതിന് പിന്നിലെ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. ഈ പാട്ട് പാടുന്നത് നമ്മുടെ പ്രത്യേകം പ്രൊഫഷണലായിട്ടുള്ള ആളുകളൊന്നുമല്ല, നമ്മുടെ കൂടെ നമ്മോട് ചേർന്ന് നമ്മളൊരു ചായക്കുന്ന പ്രിയപ്പെട്ടവർ തന്നെ, ഇവിടെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരാ, ഇവരെയൊക്കെ ഒന്നിച്ച് കൊണ്ടുവന്ന് സഹകരിപ്പിച്ച് ഇതിനെ ഇത് ഒന്നിച്ച് നിർവഹിക്കുക എന്ന് പറയുമ്പോൾ വളരെ സമസാധ്യമായൊരു കാര്യം. എന്നാലും താല്പര്യം കൊണ്ടും ആഗ്രഹം കൊണ്ടും ദൈവസന്നിധിയിലെ പ്രാർത്ഥന കൊണ്ടും കർത്താവ് സഹായിച്ചതുകൊണ്ട് ഇത്ര അനുഗ്രഹകരമായിട്ട് ഇത് നടത്തി തന്നു. കഴിഞ്ഞ 14 വർഷം ഇതുപോലെയും ഇതുപോലെ ചേർത്ത് 140 പാട്ടുകൾ ഈ 14 വർഷം കൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചു. ഇതിൽ ചില പുതിയ പാട്ടുകളൊക്കെ ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ എഴുതിയ പാട്ടുകളുണ്ട്, അല്ല പഴയ കാല വിശുദ്ധന്മാരെ നാം എഴുതി നാം പാടി ആരാധിക്കുന്ന പല പാട്ടുകളുമൊക്കെ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞ നാളുകൾക്ക് നടത്തുവാനിടയായിരുന്നു. ഈ വർഷവും അത് വളരെ ആഗ്രഹിച്ചു, കഥാവൾ നടത്തി തന്നു. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ഈ ഗായക സംഘടിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ തന്നെയാണ്. അതുപോലെ മ്യൂസിക് ചെയ്തത് നമ്മുടെ സഹോദരൻ സമീം,
അതുപോലെ മരണം കൺവെൻഷനിലേക്ക് ആസറ്റ് വിന്യസിക്കാനുള്ള ജോയി കാല എന്ന് പറയുന്നത് അദ്ദേഹം കൂടെ ഇവിടെ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ടവരും ചേർന്നാണ് അദ്ദേഹവും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നായ മ്യൂസിക് ഒക്കെ നിർവഹിക്കുവാൻ ഇടയായിത്തീർന്നു. ആ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് അവർക്ക് കഥാവ് കൊടുത്തിരിക്കുന്ന താലന്തുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. പാടുവാനായിട്ട് കഴിവുള്ളവരുണ്ട്, അതിന് പ്രത്യേകം കഴിവ് ലഭിച്ചവർ പഠിച്ചവരൊക്കെ ഉണ്ട്. എന്നാലേ എനിക്ക് തോന്നുന്നില്ല സംഗീതം പഠിച്ചവരാരും നമ്മുടെ കാസറ്റ് പാടിയിട്ടില്ല. അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ കാസറ്റ് എന്ന് ചിന്തിക്കാതെ ഈ കാസറ്റ് എല്ലാ വർഷവും ഓർപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്നത് സുവിശേഷമായിരിക്കില്ല. ഞാൻ മുമ്പേ ഓർപ്പിച്ചത് വടങ്ങേ വടങ്ങേ തിരിച്ചറിയാത്ത യേശു ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഭാരതത്തിലെ ഗ്രാമങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും അതുപോലെ അവിടെയുള്ള ബാലവാടികൾ, അനാഥശാലകൾ, ഓൾഡ് ഏജ് ഹോംസ് ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ ഉദ്ദേശിച്ച് അതിലേക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള വരുമാനം ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കഴിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യുവാൻ സഹായിച്ചു. അതുകൊണ്ട് എന്നും ഓർപ്പിച്ച് ആവർത്തന ദിവസം വിചാരിക്കരുത് ഈ കാസറ്റ് വാങ്ങുന്നത് ഒരു പ്രൊഫഷണൽ കാസറ്റ് എന്ന രീതിയിലല്ല, പിന്നെയും സുവിശേഷത്തിൻ്റെ ഒരു ചെറിയ പങ്കാളിത്തം. ആ ഒരു ചിന്തയിൽ ഈ കാസറ്റ് വാങ്ങിക്കണം, എല്ലാവരും വാങ്ങിക്കണം എന്ന് ഞാൻ വിനയത്തോട് ഓർപ്പിക്കട്ടെ. അതുപോലെ നിങ്ങളത് വാങ്ങിച്ച് നാട്ടിൽ കൊടുത്തയക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ വിദേശങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ളവരെയൊക്കെ ഇത് വാങ്ങിച്ച് കൊടുത്തയക്കണം. പാട്ടിൻ്റെ വലുപ്പമല്ല, നമ്മുടെ ശുശ്രൂഷകളെ കുറിച്ച് അറിയുമ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇതിൽ കൂടെ ചിലപ്പോൾ ഈ പാട്ട് കേൾക്കുന്ന ചിലർ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാം. അതുകൊണ്ട് ഇത് വാങ്ങിച്ച് കൊടുക്കുന്നവർ ഇത് വാങ്ങിച്ച് കയ്യിൽ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് താഴെ ഞാൻ കൊടുക്കുന്നവർക്ക് ഇത് പ്രയോജനകരമായി തീരണമേ എന്ന് പ്രാർത്ഥിച്ച് കൊടുക്കണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർപ്പിക്കാം. അതുകൊണ്ട് സീരിയുടെ കുറച്ച് കോപ്പികളോടുള്ളത് ഇന്നും നാളെയും മറ്റന്നാളുമായി നമ്മുടെ പ്രിയപ്പെട്ടവരത് വാങ്ങിക്കണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കട്ടെ. ഇതിലെ പ്രവർത്തിച്ചത് പാടിയവരെ എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. ഇന്ന് റെക്കോർഡിംഗ് മിക്സിംഗ് ചെയ്തത് ദക്ഷിണാഭ്യയുള്ള പ്രമോദ് ഫിലിപ്പ് എന്ന സഹോദരനാണ്. കവർ ഡിസൈൻ ചെയ്തത് നമ്മുടെ കൂടെ തന്നെയുള്ള ഒരു സഹോദരൻ അഭിജിത് പാറയെ. ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്തു ദൈവത്തെ സ്തുതിക്കും. കഴിഞ്ഞ വർഷത്തെയും ചില കോപ്പുകളിലൂടെയുണ്ട് താല്പര്യമുള്ളവർക്ക് അത് ഇവിടെ ലഭിക്കുന്നതാണ്. കുറച്ച് സീരിയുണ്ട്, ലഭിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് വാങ്ങുന്നതിന് താല്പര്യപ്പെടണം. ഈ വർഷത്തെ സീഡിക്ക് 10 തരം സാധനം വില വെച്ചിരിക്കുന്നത്. അതുപോലെ അതിനകത്തുള്ള പാട്ടുകൾ പ്രിന്റ് ചെയ്ത ഒരു പേപ്പറും അതിൻ്റെ കൂടെയുണ്ട്. അത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ടുവരെ പോകണം. ആ പാട്ടുകൾ പ്രിന്റ് ചെയ്ത പേപ്പറും ഇവിടെയുണ്ട്, അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇതിൻ്റെ സഹകരണം ഞാൻ ഓർപ്പിച്ചുവല്ലോ സുവിശേഷതയ്ക്ക് വേണ്ടി നമ്മുടെ ചെറിയ പങ്കാളിത്തം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ഒരു ചെറിയ പങ്കാളിത്തം ഒരു ആത്മാവിന് പ്രയോജനപ്പെട്ടാൽ സ്വർഗത്തിൽ 99 നീതിമാന്മാരെ കുറച്ചുള്ളതിനേക്കാളും രക്ഷിക്കപ്പെടുന്ന ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷിച്ചു. അത് നമ്മുടെ കണക്കിലാണ്. അവിടെ വേല ചെയ്യുന്നവരുടെ അവർക്ക് ഉള്ള പ്രതിഫലം പോലെ തന്നെ ഇത് നമ്മുടെ കണക്കിലും ഇത് ചേർക്കപ്പെടും എന്നുള്ളത് മറന്നു പോകരുത്. ആ ഒരു ആവശ്യകാലത്തോ ഉത്തരവാദിത്ത ബോധത്തോടെ നമുക്ക് ഇതിനെ പങ്കുചേരാം. ഇവിടെ പ്രിയപ്പെട്ട കെജി അധ്യക്ഷൻ ഇത് തോമസ് അധ്യക്ഷന് നൽകി ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കും. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഈ സമയത്ത് ഇവിടെ ലഭിക്കും. അതല്ല ഇറങ്ങിപ്പോകുമ്പോൾ വാങ്ങുവാനായിട്ടുള്ള അവസരമുണ്ട്, അതിനെ സഹകരിക്കണം. 10 തരം സാധിക്കും ഇതിൻ്റെ വില ഞാൻ ഓർപ്പിച്ചു. പാട്ടിൻ്റെ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് പാട്ട് പാടുന്നതിനുള്ള ഭംഗിയാണ്, ഇതിനകത്തുള്ള വാക്കുകൾ